ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാനൂസ് കിച്ചൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡാനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇത് റവ വെച്ചിട്ടൊരു അപ്പം ആണ്. രാവിലെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് തലേദിവസം അരി കുതിർക്കണ്ട അരയ്ക്കണ്ട, രാവിലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ അപ്പം. റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും പറയത്തില്ല. ഈ അപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരടിപൊളി മുട്ടക്കറി ഞാനിന്ന് ഉണ്ടാക്കുന്നു. എന്നാൽ ഇതെങ്ങനെ തയ്യാറാക്കാം, ഇതിന് എന്തൊക്കെ ചേരുവ വേണമെന്ന് നോക്കിയാലോ. അപ്പം നമുക്കിന്ന് റവ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് റവ ഒന്ന് ചേർത്ത് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഈ റവയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. റവ അപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നല്ല റവയെല്ലാം നല്ല നമ്മുടെ അപ്പമെല്ലാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൈദ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെറു ചൂടുള്ള വെള്ളം എടുത്ത് ആദ്യം നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ച് നോക്കാം. ഞാനിവിടെ ഈ അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇതാണ്, ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസുമല്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ അപ്പം ഉണ്ടാക്കാനുള്ള. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പം നമുക്കിന്ന് ഒരു നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം. ഈ അപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് നന്നായി വഴറ്റിയൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി വേഗം വഴണ്ടു വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പച്ച ചോയൊക്കെ മാറി ഇതൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് നന്നായി വെന്ത് ഒന്ന് നന്നായി വഴണ്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് നല്ല വഴണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയിൽ പച്ചമണം മാറുന്ന പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം.
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം, നല്ല സ്മാഷാണ്. അതുവരെ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമുക്ക് ഈ മുട്ടക്കറിക്ക് ഞാനിന്നൊരു ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇതുപോലെ പകുതി പിളർന്ന ഒരു 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് കൂടെ ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിൻ്റെ ഉള്ളിക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി വെന്ത് നല്ല സ്മാഷ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകി അത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ സമയം നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പ കൊണ്ടുവന്ന് ഈ സമയം നോക്കാം. ഞാനിനി ഈ കറിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ ഈ കറിയിലേക്ക് ഒരു നുള്ളും പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ കറിയൊക്കെ ഒന്ന് നന്നായി ചൂടായി ഒന്ന് കുറുകി വരട്ടെ. അതിനുവേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ റവ ഉപ്പം ഉണ്ടാക്കാൻ വേണ്ടി ബാറ്റർ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ചുട്ടുകൊടുക്കാം. നമ്മുടെ ബാറ്ററെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അതൊക്കെ ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോ സ്പൂണ് കോരി ഒഴിച്ച് നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിൽ ഹോൾസ് ഒക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ റവ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തോണ്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ അരി അരയ്ക്കുകയും വേണ്ട, അരി കുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ റവ അപ്പം. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റിയ റവ അപ്പവും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസൊക്കെ പറയാൻ മറക്കരുത്. കൂടാതെ മുട്ടക്കറി നമുക്ക് അപ്പം, ദോശ, ഇടിയപ്പം, ചോറ്, പുട്ട് ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കൂടാതെ ഞാൻ റവ വെച്ചിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റവ ദോശ, റവ ഇഡ്ഡലി, കാരാബാത്ത്, ഉപ്പുമാവ്, ഈ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക.
കൂടാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമൈസ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്